അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ സമീപനങ്ങളാണ് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പരിശോധിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പണ്ഡിതന്മാരും ഗവേഷകരും ഉപയോഗിക്കുന്ന വിവിധ രീതികളെയും കാഴ്ചപ്പാടുകളെയും പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിനുള്ള സമീപനങ്ങൾ എന്ന് പറയുന്നു രാഷ്ട്രീയ പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും രാഷ്ട്രീയം മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ നൽകാൻ ഈ സമീപനങ്ങൾ സഹായിക്കുന്നു അപ്പോൾ സമീപനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പരിശോധിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പണ്ഡിതന്മാരും ഗവേഷകരും ഉപയോഗിക്കുന്ന വിവിധ വിവിധ രീതികളാണ് വിവിധ കാഴ്ചപ്പാടുകളെയാണ് സമീപനങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിലെ സമീപനങ്ങളെ പൊതുവെ അതിൻ്റെ സ്വഭാവമനുസരിച്ച് രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച് പരമ്പരാഗത സമീപനം മറ്റൊന്ന് മോഡേൺ അപ്രോച്ച് ആധുനിക സമീപനം പരമ്പരാഗത സമീപനങ്ങളിൽ നാല് സമീപനാണുള്ളത് പ്രധാനമായിട്ടും നാല് സമീപനാണുള്ളത് ഒന്ന് ഹിസ്റ്റോറിക്കൽ മറ്റൊന്ന് ഫിലോസഫിക്കൽ മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ മറ്റൊന്ന് ലീഗൽ അപ്രോച്ചുകളാണ് പരമ്പരാഗത ട്രഡീഷണൽ അപ്രോച്ചിലുള്ളത് ആധുനികമായ അപ്രോച്ചിലുള്ളത് മോഡേൺ അപ്രോച്ചിലുള്ളത് ഒരുപാട് അപ്രോച്ചുകളുണ്ട് പ്രധാനമായിട്ടും നമുക്കിവിടെ പഠിക്കാനുള്ളത് ബിഹേവിയറൽ അപ്രോച്ചും പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും ആണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അതുപോലെ സിസ്റ്റം അപ്രോച്ചുണ്ട് സ്ട്രക്ചറൽ അപ്രോച്ചുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അപ്രോച്ചുകൾ മോഡേൺ അപ്രോച്ചിലും ഉണ്ട് എന്തായാലും നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള അപ്രോച്ചുകളാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പരമ്പരാഗത സമീപനങ്ങളെക്കുറിച്ചാണ് ട്രഡീഷണൽ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആദ്യമായി എന്താണ് ട്രഡീഷണൽ അപ്രോച്ച് എന്നാണ് നോക്കുന്നത് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിനായുള്ള പരമ്പരാഗത സമീപനം രാഷ്ട്രീയ വ്യവസ്ഥകൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ക്ലാസിക്കൽ രീതിയാണ് ഒരു ട്രഡീഷണൽ രീതിയാണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് പരമ്പരാഗത പൊളിറ്റിക്കൽ സയൻസിൽ പണ്ഡിതന്മാർ രാഷ്ട്രീയ ആശയങ്ങളെയും സംവിധാനങ്ങളെയും ധാർമ്മികമായ തത്വങ്ങൾ അടിസ്ഥാനമാക്കി വിലയിരുത്തുകയാണ് ചെയ്യുന്നത് നീതിയും ന്യായവും പൊതുനന്മയും കൈവരിക്കുന്നതിന് രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഈ അപ്രോച്ച് ശ്രമിക്കുന്നത് പരമ്പരാഗത പൊളിറ്റിക്കൽ സയൻസ് പലപ്പോഴും ഗവർമെൻ്റുകൾ നിയമനിർമ്മാണ സഭകൾ നിയമവ്യവസ്ഥകൾ തുടങ്ങിയ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ഔപചാരിക ഘടനകളിലും പ്രവർത്തനങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ഔപചാരിക സ്ഥാപനങ്ങൾ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനം എന്താണ് എന്നതാണ് ഈ അപ്രോച്ചിൻ്റെ പ്രധാന ഫോക്കസ് ഇനി നമുക്ക് പരമ്പരാഗത സമീപനത്തിലെ നാല് പ്രധാനപ്പെട്ട സമീപനങ്ങളെയും നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ചരിത്രപരമായ സംഭവങ്ങളും മുൻകാല രാഷ്ട്രീയ തത്വചിന്തകളുടെ ചിന്തകളും വിശകലനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും വികാസം പരിശോധിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ ചരിത്രപരമായ സമീപനം എന്ന് പറയുന്നത് ഈ സമീപനം രാഷ്ട്രീയ ചിന്തയുടെ പരിണാമവും രാഷ്ട്രീയ ആശയങ്ങളിൽ ചരിത്രപരമായ സന്ദർഭത്തിൻ്റെ സ്വാധീനവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ചരിത്രത്തിലൊടനീളം രാഷ്ട്രീയ ആശയങ്ങൾ രാഷ്ട്രീയ വ്യവസ്ഥകൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവ എങ്ങനെ വികസിച്ചു വന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സമീപനം ശ്രമിക്കുന്നു ഈ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് പൊളിറ്റിക്കൽ സയൻസിലെ പ്രമുഖ ചിന്തകരായ സെബീൻ ഓഷോട്ട് മാക്യവെല്ലി മൊണ്ടസ്ക്യു തുടങ്ങിയവർ അവരുടെ സിദ്ധാന്തങ്ങൾ ചരിത്രപരമായ വിഷയലിനകത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടതാണ് ഉദാഹരണത്തിന് ജോർജ് എച്ച് സെബീൻ്റെ എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന പുസ്തകം പുരാതന ഗ്രീസ് മുതൽ ഫാസിസവും നാസിസവും വരെയുള്ള രാഷ്ട്രീയ ചിന്തയുടെ ചരിത്രത്തെ കുറി കുറിച്ചുള്ള പരിണാമത്തിൻ്റെ സമഗ്രമായ വിവരം നൽകുന്നുണ്ട് അങ്ങനെ ചരിത്രപരമായ സംഭവങ്ങളും മുൻകാല രാഷ്ട്രീയ തത്വചിന്തകരുടെ ചിന്തകളും വിശകലനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും വികാസവും പരിണാമവും അത് നടത്തുന്ന പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ ചരിത്രപരമായ സമീപനം എന്ന് പറയുന്നത് ചരിത്രപരമായ സമീപനത്തെ ചില പണ്ഡിതന്മാർ വിമർശിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ചരിത്രപരമായ സമീപനത്തിന് പരിമിതികളുണ്ടെന്ന് അവർ വാദിക്കുന്നു ആധുനിക ലോകത്തിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ചരിത്രപരമായ വീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് അവർ പറയുന്നു ഈ വിമർശനങ്ങൾക്കിടയിലും സമകാലിക രാഷ്ട്രീയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള തത്വങ്ങളുടവ് ഉറവിടമെന്ന നിലയിൽ ചരിത്രപരമായ സമീപനത്തിൽ പ്രസക്തിയുണ്ടെന്ന് ഇതിൻ്റെ വക്താക്കൾ വിലയിരുത്തുന്നു ഇനി നമ്മൾ നോക്കുന്നത് ഫിലോസഫിക്കൽ അപ്രോച്ചാണ് രാഷ്ട്രം ഗവൺമെൻറ് അധികാരം സമൂഹം എന്നിവയെക്കുറിച്ചുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് തത്വചിന്തയുടെ ലെൻസിലൂടെ പരിശോധിക്കുന്നതാണ് തത്വശാസ്ത്രപരമായ സമീപനം രാഷ്ട്രീയ സംവിധാനങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്ന അടിസ്ഥാന തത്വങ്ങളും ആശയങ്ങളും തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ഈ സമീപനം ശ്രമിക്കുന്നു പൊളിറ്റിക്കൽ സയൻസിലെ തത്വശാസ്ത്രപരമായ സമീപനം പലപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങൾ രാഷ്ട്രീയ നയങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ധാര്മ്മിക പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നു രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നതിന് ധാർമ്മിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് തത്വശാസ്ത്രപരമായ സമീപനത്തിൻ്റെ അടിസ്ഥാന വീക്ഷണം രാഷ്ട്രീയ സമൂഹങ്ങളെ വിലയിരുത്തുന്നതിന് മൂല്യങ്ങൾ അനിവാര്യവും അടിസ്ഥാനവുമാണെന്ന് ഈ വീക്ഷണം ഊന്നിപ്പറയുന്നു ഈ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് ഐസായ ബെർലിൻ ലിയോസ്ട്രോസ് തുടങ്ങിയ രാഷ്ട്രീയ തത്വചിന്തകർ രാഷ്ട്രീയ സമൂഹത്തിൽ ധാർമ്മിക അടിത്തറ സ്ഥാപിക്കാനും സ്വാതന്ത്ര്യം ധാർമ്മികത നീതി തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇവർ ശ്രമിച്ചു മൊത്തത്തിൽ തത്വശാസ്ത്രപരമായ സമീപനം രാഷ്ട്രീയ ഘടനകൾക്കും പ്രവർത്തനങ്ങൾക്കും അടിവരയിടുന്ന ആയത്തിലുള്ള മൂല്യങ്ങളും തത്വങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകിക്കൊണ്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തെ സമ്പന്നമാക്കുന്നു രാഷ്ട്രീയ പ്രശ്നങ്ങളുടെയും സംവിധാനങ്ങളുടെയും കർശനവും പ്രതിഫലനപരവുമായ വിശകലനത്തിൽ ഏർപ്പെടാൻ പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും ഇത് പ്രാപ്തമാക്കുന്നു ഏതായാലും രാഷ്ട്രീയ സംവിധാനങ്ങളെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതാണ് ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ് സ്ഥാപനപരമായ സമീപനം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ഔപചാരിക രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രക്രിയകളെയും രാഷ്ട്രീയ പെരുമാറ്റങ്ങളെയും രൂപപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഔപചാരിക രാഷ്ട്രീയ ഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഈ സമീപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു തീരുമാനമെടുക്കുന്നതിൽ അവ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സമീപനം ശ്രമിക്കുന്നു സ്ഥാപനപരമായ സമീപനം പിന്തുടരുന്ന രാഷ്ട്രീയ ചിന്തകർ രാഷ്ട്രീയ സ്ഥാപനങ്ങളായ ഗവണ്മെൻറ്റിൻ്റെ വിവിധ ശാഖകൾ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി തുടങ്ങിയ ഗവൺമെൻറ്റിൻ്റെ ശാഖകൾ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വിവിധ തലങ്ങൾ ഫെഡറൽ സ്റ്റേറ്റ് യൂണിറ്ററി സ്റ്റേറ്റ് തുടങ്ങിയ തലങ്ങൾ അതുപോലെ വിവിധ തരത്തിലുള്ള ഗവൺമെൻ്റുകൾ രാജവാഴ്ച അതുപോലെ ജനാധിപത്യം അതുപോലെ മിലിറ്ററി ഗവൺമെൻറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഗവണ്മെൻറ്റുകൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് മൗറിസ് ഡാങ്കർ ആർദർ ബെൻലി ഹെർമൻ ഫിനർ തുടങ്ങിയ രാഷ്ട്രീയ തത്വചിന്തകർ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപഴകുന്നത് രാഷ്ട്രീയ ഫലങ്ങൾ അവ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ സ്ഥാപനപരമായ കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സയൻസിനെ വിവരിക്കുന്നതാണ് ഈ സമീപനത്തിൻ്റെ സവിശേഷത ഉദാഹരണത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ സ്ഥാപനപരമായ സമീപനത്തിൻ്റെ ആളുകൾ ചെയ്യുക സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഔദ്യോഗിക ഗവർമെൻറ്റ് സംവിധാനങ്ങളുടെ ഗവൺമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ഏതൊരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയും ഔപചാരിക സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ സയൻസിലെ സ്ഥാപനപരമായ സമീപനം ഔപചാരിക സർക്കാർ സ്ഥാപനങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സംവിധാനങ്ങളിലും സമൂഹങ്ങളിലും അവയുടെ സ്വാധീനം എന്നിവയെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു ഇത് പ്രാഥമികമായി രാഷ്ട്രീയത്തിൻ്റെ സംഘടനാപരവും ഘടനാപരവുമായ വശങ്ങൾ വിവരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പ്രാധാന്യം നൽകുന്നു ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ലീഗൽ അപ്രോച്ചാണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലെ നിയമപരവും ഭരണഘടനാപരവുമായ ലെൻസിലൂടെ പരിശോധിക്കുന്നതാണ് നിയമപരമായ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത് രാഷ്ട്രീയ സംവിധാനങ്ങളെയും ഗവൺമെൻറ്റുകളെയും മനസ്സിലാക്കുന്നതിലും രാഷ്ട്രീയ പ്രക്രിയകളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും നിയമങ്ങൾ ഭരണഘടനകൾ നിയമസ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്ക് പരിശോധിക്കുന്നത് ഈ അപ്രോച്ചിൽ ഉൾപ്പെടുന്നു ഈ സമീപനം രാഷ്ട്രീയ സംവിധാനത്തിൽ നിയമങ്ങളുടെ പങ്കിനും ഭരണഘടനാ ചട്ടക്കൂടിനും ശക്തമായ ഊന്നൽ നൽകുന്നു എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി തുടങ്ങിയ വിവിധ ഗവൺമെൻറ് സംവിധാനങ്ങൾ നിയമപരമായി എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നുവെന്നും പരിശോധിക്കുന്നു ഔപചാരിക നിയമ ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സയൻസ് പഠനം നടത്തുന്നതാണ് ഈ സമീപനം ബ്രിട്ടീഷ് നിയമജ്ഞനും ഭരണഘടനാ സൈദ്ധാന്തികനുമായ എ വി ഡൈസിയാണ് ഈ സമീപനത്തിൻ്റെ പ്രധാന വക്താവ് അപ്പോൾ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ആ രാഷ്ട്രീയ സംവിധാനത്തിലെ നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിയമവ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തിക്കൊണ്ട് ആ രാഷ്ട്രീയ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് അല്ലെങ്കിൽ വീക്ഷണം നടത്തുന്നതാണ് ഈ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നിയമപരമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ മനസ്സിലാക്കുന്നതാണ് ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിലെ നിയമ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തുന്നതാണ് ലീഗൽ അപ്രോച്ച് ചെയ്യുന്നത് നിയമപരമായ സമീപനം ഒരു ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുമ്പോൾ അതിന് പരിമിതികളും ധാരാളമുണ്ട് ഔപചാരിക നിയമ ചട്ടക്കൂടിന് പുറത്ത് പ്രവർത്തിക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ ശക്തികൾ രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ രാഷ്ട്രീയ ചലനാത്മകത എന്നിവയെ ഇത് പൂർണമായും നിരാകരിക്കുന്നു രാഷ്ട്രീയത്തിലെ അനൗപചാരിക പവർ ഡൈനാമിക്സിനെ പൊതുജനാഭിപ്രായത്തെ തൽപര ഗ്രൂപ്പുകളെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ അതുപോലെ നിയമപ്രകാരം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടാത്ത മറ്റു ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നില്ല ഇത് നിരാകരിക്കുന്നത് ഈ സമീപനത്തിൻ്റെ പരിമിതിയാണ് രാഷ്ട്രീയ സമൂഹത്തിൽ നിയമപരമായ ചട്ടക്കൂടിന് പുറത്തുള്ള ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയർ ഉണ്ട് ജനങ്ങളുടെ പൊതുജനാഭിപ്രായങ്ങളുണ്ട് ജനങ്ങളുടെ സാമൂഹ്യ ജീവിതമുണ്ട് ഇതിനെയെല്ലാം നി നിരാകരിക്കുന്നതാണ് ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പരിമിതി ഉണ്ടെന്ന് പറയുന്നു ഈ പരിമിതികൾക്കിടയിലും ഭരണഘടനാപരവും അന്തർദേശീയവുമായ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനം മിക്ക രാജ്യങ്ങളുടെയും സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ അത്യന്തോപാക്ഷിതമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള ഒരു നിർണായക റഫറൻസ് പോയിൻ്റ് ആയിട്ട് ലീഗൽ അപ്രോച്ച് പ്രവർത്തിക്കുന്നു ഇത്രയുമാണ് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഭാഗത്ത് പറയാനുള്ളത് ഇനി നമുക്ക് മോഡേൺ അപ്രോച്ച് പറയാനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൻ്റെ ആധുനിക അപ്രോച്ചുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് മോഡേൺ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്താണ് മോഡേൺ അപ്രോച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠന മേഖലയിൽ വികസിച്ച പുതിയ രീതികൾ സിദ്ധാന്തങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവയാണ് ആധുനിക സമീപനങ്ങൾ എന്ന് പറയുന്നത് ആധുനിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും പരമ്പരാഗത ദാർശനിക മാനദണ്ഡപരമായ സമീപനങ്ങളിൽ നിന്ന് മാറി കൂടുതൽ അനുഭവപരവും ഡാറ്റാധിഷ്ഠിതവുമായ സമീപനം ഉപയോഗിക്കുന്നു എന്നതാണ് ആധുനിക സമീപനങ്ങളുടെ സവിശേഷത പരമ്പരാഗത സമീപനങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി ശാസ്ത്രീയമായ സമീപനം ഉപയോഗിക്കുന്നു എന്നതാണ് ആധുനിക സമീപനങ്ങളുടെ സവിശേഷത ഇതോടെ നിരീക്ഷണം സർവേ അളവ് സ്ഥിതിവിവര കണക്കുകൾ തുടങ്ങിയ ഭൗതിക ശാസ്ത്രത്തിൻ്റെ രീതികൾ പൊളിറ്റിക്കൽ സയൻസ് സ്വീകരിക്കാൻ തുടങ്ങി കുറച്ചുകൂടി ഫിസിക്കൽ സയൻസിൻ്റെ മെത്തഡോളജികൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠന മേഖലയിൽ കൂടി കൊണ്ടുവന്നതാണ് മോഡേൺ അപ്രോച്ചിൻ്റെ പ്രത്യേകത പൊളിറ്റിക്കൽ സയൻസിലെ ഈ ഘട്ടം ഈ ആധുനിക ഘട്ടം പൊളിറ്റിക്കൽ സയൻസ് ഡിസിപ്ലിൻ്റെ നിർണായകമായ പുനർക്രമീകരണത്തിനാണ് തുടക്കമിട്ടത് ചാൾസ് മറിയം ഹരോഡ് ഡി ലാസ്വൽ ജോർജ് കാറ്റ്ലിൻ ആർദർ ബെൻലി എന്നിവരായിരുന്നു ഈ ശാസ്ത്രീയ രാഷ്ട്രീയ സമീപനത്തിൻ്റെ പ്രസിദ്ധരായ വക്താക്കൾ പൊളിറ്റിക്കൽ സയൻസിലെ ഈ പരിവർത്തനത്തെ രണ്ട് ലോകയുദ്ധവും അതിൻ്റെ രാഷ്ട്രീയ പാശ്ചാത്തലവും വലിയ രീതിയിൽ സ്വാധീനിച്ചു നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധവും അതിനുശേഷം ഇരുപത് കൊല്ലം കഴിയുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധവും നടക്കുന്നത് ഇങ്ങനെ ലോകത്തുണ്ടായ യുദ്ധം ആഗോള യുദ്ധം ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടായി ഇതിൻ്റെ മാറ്റങ്ങളും പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൽ വലിയ സ്വാധീനം ചെലുത്തി അതോടൊപ്പം പ്രായോഗികത ലോജിക്കൽ പോസിറ്റിവിസം ബിഹേവിയറൽ സൈക്കോളജി തുടങ്ങിയ അക്കാലത്ത് വിശാലമായ ഭൗതിക പ്രസ്ഥാനങ്ങളും ആധുനിക സമീപനം പൊളിറ്റിക്കൽ സയൻസിൽ സയൻസിലുണ്ടാവുന്നതിൻ്റെ വികാസത്തിന് വളരെയധികം സംഭാവന നൽകി ചുരുക്കത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനമേഖലയിൽ ശാസ്ത്രീയ അടിത്തറ ഉണ്ടാവുന്നതിന് സുപ്രധാനമായ കാലമായിരുന്നു ഇത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ശാസ്ത്രീയമായ അടിത്തറ ശാസ്ത്രീയ പഠനത്തിൻ്റെ ടൂളുകൾ ഉപയോഗിക്കുന്ന ഒരു കാലമായിരുന്നു ഇത് രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ പഠിക്കാൻ പണ്ഡിതന്മാർ അനുഭവപരവും ശാസ്ത്രീയവുമായ രീതികൾ അവലംബിക്കാൻ തുടങ്ങി സ്ഥിതിവിവര കണക്കുകൾ ഒബ്സർവേഷൻ സർവേ മെത്തേഡ് തുടങ്ങിയ ഭൗതിക ശാസ്ത്രത്തിൻ്റെ രീതികൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി രാഷ്ട്രീയത്ത് കൂടുതൽ വസ്തുനിഷ്ഠവും ഒബ്ജക്റ്റീവായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വ്യവസ്ഥാപിതമായിട്ടും വിശകലനം ചെയ്യുക എന്നതായിരുന്നു ഈ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബിഹേവിയറൽ അപ്രോച്ച് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം അപ്രോച്ച് കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് തുടങ്ങിയ സമീപനങ്ങളാണ് മോഡേൺ അപ്രോച്ചുകളിൽ പൊളിറ്റിക്കൽ സയൻസിൽ പ്രധാനമായിട്ടും നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കേണ്ടത് ബിഹേവിയറൽ അപ്രോച്ചും പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും ആണ് അതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ എന്താണ് മോഡേൺ അപ്രോച്ച് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത് അതിൽ നമ്മൾ പറഞ്ഞു മോഡേൺ അപ്രോച്ചിൽ വളരെ പ്രധാനപ്പെട്ട അപ്രോച്ചുകളാണ് ബിഹേവിയറൽ അപ്രോച്ചും പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും ഈ വീഡിയോയിൽ നമ്മൾ ബിഹേവിയറൽ അപ്രോച്ചിനെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് ദ ബിഹേവിയറൽ അപ്രോച്ച് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റിലെ പൊളിറ്റിക്കൽ സയൻസിലെ പ്രമുഖ ചിന്തകന്മാർക്കിടയിൽ നിർണായകമായ മാറ്റത്തിന് തുടക്കമിട്ടു ഇതായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിലെ ബിഹേവിയറൽ സമീപനം ബിഹേവിയറൽ സമീപനത്തെ ബിഹേവിയറലിസം എന്നും അറിയപ്പെടുന്നു രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഭരണകൂടത്തെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും മാത്രം കേന്ദ്രീകരിച്ചുള്ള പരമ്പരാഗത സമീപനത്തിൽ നിന്ന് മാറി മനുഷ്യൻ്റെ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വീക്ഷണത്തിന് ഊന്നൽ നൽകുന്ന സമീപനമാണ് ബിഹേവിയറൽ സമീപനം ഈ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഭരണകൂടത്തെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും മാത്രം കേന്ദ്രീകരിച്ചുള്ള പരമ്പരാഗത സമീപനത്തിൽ നിന്ന് മാറി മനുഷ്യൻ്റെ പെരുമാറ്റത്തെ കൂടി പഠിക്കണം എന്ന വീക്ഷണത്തിനൂന്നൽ നൽകിക്കൊണ്ടാണ് ബിഹേവിയറൽ സമീപനം ഉയർന്നു വരുന്നത് ഈ സമീപനം രൂപപ്പെടുത്തുന്നതിൽ നിരവധി പ്രമുഖ ചിന്തകർ പ്രധാന പങ്കുവഹിച്ചു ബിഹേവിയറലിസത്തിൻ്റെ സ്ഥാപകരായി കണക്കാക്കപ്പെടുന്ന ചാൾസ് സി മരിയം അതുപോലെ ഹെറോഡ് ലി ലാസ്വൽ ഗബ്രിയൽ ആൽമണ്ട് ഡേവിഡ് ഈസ്റ്റൻ തുടങ്ങിയവരായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ ബിഹേവിയറൽ സമീപനം സ്ഥാപിക്കാൻ ശ്രമിച്ച പ്രമുഖ ചിന്തകർ ഇനി നമുക്ക് ബിഹേവിയറൽ സമീപനത്തിൻ്റെ കീ കൺസെപ്റ്റുകളാണ് നോക്കുന്നത് ബിഹേവിയറൽ സമീപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഒന്നാമത്തത് ഷിഫ്റ്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബിഹേവിയർ രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പെരുമാറ്റത്തിലേക്കുള്ള പഠനത്തിൻ്റെ മാറ്റം പരമ്പരാഗത വീക്ഷണത്തിൽ ഭരണകൂടത്തിലും അതിൻ്റെ ഔപചാരിക ഘടനയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനം ഈ പഠനം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തെ സ്ഥിരവും സ്ഥാപനവൽക്കരിക്കുന്നതുമായ വീക്ഷണത്തിലേക്ക് നയിക്കുമെന്ന് ബിഹേവറലിസ്റ്റുകൾ വാദിച്ചു രാഷ്ട്രീയ വിശകലനം രാഷ്ട്രീയ രംഗത്തെ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും പെരുമാറ്റങ്ങൾ പ്രവർത്തനങ്ങൾ മനോഭാവങ്ങൾ മുൻഗണനകൾ പ്രതീക്ഷകൾ എന്നിവയിലേക്ക് ആയി നിറങ്ങണമെന്ന് ബിഹേവറലിസം പറയുന്നു അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ഭരണകൂടത്തെയും അതിൻ്റെ ഔപചാരിക ഘടനകളെയും മാത്രം പഠിക്കുന്നതിൽ നിന്ന് മാറി മനുഷ്യരുടെ സ്വഭാവവും പെരുമാറ്റവും പ്രവർത്തനങ്ങളുമൊക്കെ പഠിക്കണം എന്ന രീതിയിലേക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തെ വികസിപ്പിക്കുകയായിരുന്നു ബിഹേവിയറൽ സമീപനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഫോക്കസ് ഓൺ പൊളിറ്റിക്കൽ ബിഹേവിയർ രാഷ്ട്രീയ പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബിഹേവിയറൽ സമീപനത്തിൻ്റെ കേന്ദ്ര ശ്രദ്ധ രാഷ്ട്രീയ സംവിധാനത്തിലെ ജനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും പെരുമാറ്റങ്ങൾ പ്രവർത്തനങ്ങൾ മനോഭാവങ്ങൾ സ്വഭാവങ്ങൾ തുട തുടങ്ങിയവയുടെ പഠനത്തിനാണ് ഊന്നൽ നൽകിയത് രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ വ്യക്തികളും ഗ്രൂപ്പുകളും എങ്ങനെ പെരുമാറുന്നുവെന്നും അവരുടെ പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയ പ്രക്രിയകളുടെയും പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ബിഹേവിയറൽ സമീപനം പരിശോധിക്കുന്നു മറ്റൊന്ന് ഒബ്ജക്റ്റീവ് ആൻഡ് വാല്യൂ ഫ്രീ സയൻറ്റിഫിക് അപ്രോച്ച് വസ്തുനിഷ്ഠവും മൂല്യരഹിതവുമായ ശാസ്ത്രീയ സമീപനമാണ് എന്നതാണ് വസ്തുനിഷ്ഠവും മൂല്യരഹിതവുമായ ശാസ്ത്രീയ സമീപനമാണ് ബിഹേവിയറലിസം രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്നതിന് വ്യവസ്ഥാപിതവും അനുഭവപരവും ശാസ്ത്രീയവുമായ സമീപനം സ്ഥാപിക്കാൻ ഇത് ശ്രമിക്കുന്നു നിരീക്ഷണത്തിലൂടെയും ഡാറ്റ വിശകലനത്തിലൂടെയും പരിശോധിക്കാൻ കഴിയുന്ന സിദ്ധാന്തങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ സമീപനം രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുന്നതിന് ഡാറ്റകൾക്ക് അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനും നിരീക്ഷിക്കാനും അതിന് ഒബ്ജക്റ്റിവിറ്റിയോടുകൂടി കാണാനും ആരംഭിച്ചു എന്നതാണ് അതിനെ കുറച്ചുകൂടി വാല്യൂ ഫ്രീ സയൻറ്റിഫിക് അപ്രോച്ചാക്കി മാറ്റി എന്നതാണ് അതിനെ ഒബ്ജെക്റ്റിവിറ്റി ആക്കി എന്നതാണ് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ ബിഹേവിയറൽ സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റൊന്ന് എംഫസിസ് ഓൺ എംപിരിക്കൽ റിസർച്ച് അനുഭവ ഗവേഷണത്തിനാണ് ഊന്നൽ നൽകിയത് ബിഹേവിയറലിസ്റ്റുകൾ വ്യവസ്ഥാപിതമായി ഡാറ്റ ശേഖരിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള പ്രാധാന്യം ഊന്നിപ്പറയുന്നു അളക്കാവുന്ന ഡാറ്റയുടെ രൂപത്തിൽ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് പൊളിറ്റിക്കൽ സയൻസിനെ കൂടുതൽ ശാസ്ത്രീയമാക്കുന്നതിന് ലക്ഷ്യമിടുന്നു അപ്പോൾ ബിഹേവിയറലിസം കൂടുതൽ വ്യവസ്ഥാപിതമായ ശാസ്ത്രീയ ടൂളുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ബിഹേവിയറലിസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റൊന്ന് ഇൻ്റർ ഡിസിപ്ലിനറി വിത്ത് അദർ സോഷ്യൽ സയൻസ് മറ്റ് സാമൂഹ്യ ശാസ്ത്ര ഡിസിപ്ലിനറിയുമായിട്ടുള്ള സംയോജനം ഈ സമീപനം ബിഹേവിയറലിസ്റ്റ് സമീപനം രാഷ്ട്രീയ പഠനത്തെ മനഃശാസ്ത്രം സൈക്കോളജി എക്കണോമിക്സ് തുടങ്ങിയ മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളുമായിട്ട് സംയോജിപ്പിച്ച് മനുഷ്യകാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ ധാരണ വികസിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ മറ്റു സാമൂഹ്യ ശാസ്ത്ര ഡിസിപ്ലിനുകളെ കൂടി ഒളിച്ചേർത്തുകൊണ്ട് അതിൻ്റെ പഠനത്തെ വിശാലമാക്കി എന്നതാണ് ബിഹേവിയറൽ സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റൊന്ന് പവർ റിലേഷൻസാണ് ബിഹേവറലിസ്റ്റുകൾ പൊളിറ്റിക്കൽ സയൻസിൽ അധികാര ബന്ധങ്ങളെ തങ്ങളുടെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനപരമായി കണക്കാക്കുന്നു പവർ റിലേഷനെ തങ്ങളുടെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നു അധികാരത്തിൻ്റെ പ്രയോഗവും അതിൻ്റെ രൂപപ്പെടുത്തലും അതിൻ്റെ വിതരണവുമാണ് രാഷ്ട്രീയത്തെ നിർണയിക്കുന്നത് എന്ന് ബിഹേവറലിസ്റ്റുകൾ വിലയിരുത്തുന്നു ഇത് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തെ കൂടുതൽ വ്യാപ്തിയുള്ളതാക്കി ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിലെ ബിഹേവിയറലിസത്തിൻ്റെ സവിശേഷതകൾ ബിഹേവിയറലിസത്തിൻ്റെ അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ചിന്തകനായിരുന്ന ഡേവിഡ് ഈസ്റ്റൻ്റെ അദ്ദേഹത്തിൻ്റെ എട്ട് പ്രധാനപ്പെട്ട ബിഹേവിയറലിസത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹം പറയുന്ന എട്ട് സവിശേഷതകളുണ്ട് ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബിഹേവിയറലിസം എന്നാണ് അതറിയപ്പെടുന്നത് റെഗുലാരിറ്റീസ് വാരിഫിക്കേഷൻ ടെക്നിക്സ് ക്വാണ്ടിഫിക്കേഷൻ വാല്യൂ ഫ്രീ സയൻസ് സിസ്റ്റമൈസേഷൻ പുർ സയൻസ് ഇൻ്റഗ്രേഷൻ ഇങ്ങനെ എട്ടെണ്ണമാണ് ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബിഹേവിയറലിസം എന്ന് ഡേവിഡ് ഡേവിഡീസ്റ്റൻ പറയുന്ന ബിഹേവിയറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികാടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്ന് റെഗുലാരിറ്റീസ് ചിട്ടകളാണ് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് മനുഷ്യൻ്റെ പെരുമാറ്റം മനസ്സിലാക്കി പഠിക്കുന്നതിന് വളരെ ചിട്ടയായ പാറ്റേണുകളും ക്രമങ്ങളും ബിഹേവിയറിലെ സമീപനം മുന്നോട്ട് വെക്കുന്നു എന്നതാണ് റെഗുലാരിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് വെരിഫിക്കേഷനാണ് സ്ഥിരീകരണം രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ഡാറ്റയും തെളിവുകളും ശേഖരിച്ച് രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ചുള്ള അനുമാനങ്ങൾ സ്ഥിരീകരിക്കണം ഇതിൻ്റെ പ്രാധാന്യം ബിഹേവിയറൽ സമീപനം ഊന്നിപ്പറയുന്നു ഇങ്ങനെ സ്ഥിരീകരിക്കണം ഡാറ്റയും തെളിവുകളും ശേഖരിച്ചുകൊണ്ട് വാല്യൂഡാക്കണം എന്നാണ് ബിഹേവിയറലിസം ഊന്നിപ്പറയുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത മറ്റൊന്ന് ടെക്നിക്സാണ് പൊളിറ്റിക്കൽ സയൻസ് ഗവേഷണത്തിനും രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ പഠിക്കാനും ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളുടെയും ശാസ്ത്രീയ സാങ്കേതിക രീതികളുടെയും ടൂൾസും ടെക്നിക്സും ഉപയോഗിക്കണം എന്നാണ് ബിഹേവിയറിൽ സമീപനം പറയുന്നത് മറ്റൊന്ന് ക്വാണ്ടിഫിക്കേഷനാണ് രാഷ്ട്രീയ സ്വഭാവം വിശകലനം ചെയ്യാൻ അളക്കാവുന്ന ഡാറ്റ ഉപയോഗിക്കണമെന്ന് ബിഹേവിയറൽ സമീപനം നിർദ്ദേശിക്കുന്നു താരതമ്യം ചെയ്യാനും നിഗമനങ്ങളിൽ എത്തിച്ചേരാനും സംഖ്യാപരമായ ഡാറ്റ ഉപയോഗിക്കണം എന്നാണ് ക്വാണ്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ സ്വഭാവത്തെ വിശകലനം ചെയ്യാൻ അത് ക്വാണ്ടിഫൈ ചെയ്യണം ക്വാണ്ടിറ്റിയിൽ അത് അളന്ന് തിട്ടപ്പെടുത്തണം എന്നാണ് ബിഹേവറലിസ്റ്റ് സമീപനം പറയുന്നത് മറ്റൊന്ന് വാല്യൂ ഫ്രീ ആണ് മൂല്യരഹിതമാണ് രാഷ്ട്രീയ വിശകലനത്തിൽ നീതി ധാർമ്മികത മൂല്യങ്ങൾ എന്നിവ അഭിസംബോധന ചെയ്യാതെ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വസ്തുതകളിലും തെളിവുകളിലും മാത്രമാണ് ബീഹാവറൽ സമീപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതല്ലാതെ മൂല്യങ്ങളിലോ അതേപോലെ ആശയങ്ങളിലോ ധാർമ്മികതയിലോ ഒന്നുമല്ല എന്താണ് വസ്തുതകൾ അതിനെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ബീഹാവർ സമീപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റൊന്ന് സിസ്റ്റമൈസേഷനാണ് വ്യവസ്ഥാപിതവൽക്കരണം രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകളും മാതൃകകളും ബിഹേവിയറൽ സമീപനം ഉയർത്തിപ്പിടിക്കുന്നു രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ വളരെ സിസ്റ്റമാറ്റിക്കായ ചട്ടക്കൂട് വളരെ സിസ്റ്റമാറ്റിക്കായ മെത്തേഡുകൾ ബിഹേവിയറൽ സമീപനം ഉയർത്തിപ്പിടിക്കുന്നു മറ്റൊന്ന് പ്യുവർ സയൻസാണ് ശുദ്ധമായ ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസിന് ഫിസിക്കൽ സയൻസിന് സമാനമായിട്ട് ശുദ്ധമായ ശാസ്ത്രമായി കണക്കാക്കണമെന്ന് ബിഹേവിയർ സമീപനം വാദിക്കുന്നു പൊളിറ്റിക്കൽ സയൻസിൽ പൊതു നിയമങ്ങളും തത്വങ്ങളും പ്രഖ്യാപിക്കാൻ ഈ സമീപനം നിർദ്ദേശിക്കുന്നു അങ്ങനെ വളരെ തിയറി വെച്ചുകൊണ്ട് ആ തിയറിക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രം പൊളിറ്റിക്കൽ സയൻസിനെ പഠിക്കണം എന്നാണ് ബിഹേവിയറൽ സമീപനം മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊന്ന് ഇൻ്റഗ്രേഷനാണ് സംയോജനം രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ച് സമഗ്രമായ ധാരണ വികസിപ്പിക്കുന്നതിന് സിദ്ധാന്തം അനുഭവപരമായ ഗവേഷണം തുടങ്ങിയ രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ വിവിധ വശങ്ങളെ സംയോജിപ്പിക്കുക എന്ന ആശയത്തെ ബിഹേവിയറൽ സമീപനം പ്രോത്സാഹിപ്പിക്കുന്നു ഇത്രയുമാണ് ബിഹേവിയർലിസത്തിൻ്റെ ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോണായിട്ട് അതിൻ്റെ പ്രത്യേക വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് ഡേവിഡ് ഈസ്റ്റൺ മുന്നോട്ട് വെക്കുന്നത് ഇത് പലപ്പോഴും ചോദ്യം വന്ന ഭാഗമാണ് ഇനി ചില വിമർശനങ്ങളുണ്ട് ബിഹേവിയലിസത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങളുണ്ട് ഈ വിമർശനത്തിൽ നിന്നാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാം പോസ്റ്റ് ബിഹേവിയറിസം പറയുമ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും എന്തായാലും നമുക്ക് ബിഹേവിയലിസ്റ്റ് സമീപനത്തിൻ്റെ വിമർശനങ്ങൾ നോക്കാം ഒന്ന് ലാക്ക് ഓഫ് വാല്യൂസ് മൂല്യങ്ങളുടെ അഭാവമാണ് രാഷ്ട്രീയ വിഷയത്തിൽ അത്യന്തോപേക്ഷിതമായ നീതി ധാർമ്മികത മൂല്യങ്ങൾ എന്നിവയെ അഭിസംബോധന ചെയ്യാതെ രാഷ്ട്രീയ പെരുമാറ്റം വിവരിക്കുന്നതിലും വിശദീകരിക്കുന്നതിലും മാത്രമാണ് ബിഹേവിയറിൽ സമീപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ഒരു വിമർശനം മറ്റൊന്ന് ചരിത്രപരവും സാംസ്കാരികവുമായ സന്ദർഭങ്ങളെ അവഗണിക്കുന്നു എന്ന വിമർശനമുണ്ട് ബിഹേവിയറിൽ സമീപനം രാഷ്ട്രീയ സംവിധാനത്തിലെ ചരിത്രപരവും സാംസ്കാരികവുമായ സന്ദർഭത്തെ അവഗണിക്കുന്നു അത് രാഷ്ട്രീയ പഠനത്തിൽ വിശാലമായ സാമൂഹികവും ഘടനാപരവുമായ ഘടകങ്ങൾ ഇല്ലാതാക്കി വളരെ ഇടുങ്ങിയതാക്കി നാരോ മൈൻഡാക്കി മാറ്റുന്നു എന്ന വിമർശനമുണ്ട് മറ്റൊന്ന് ഇഗ്നോർ നോൺ ബിഹേവിയറൽ ഫാക്ടേഴ്സ് നോൺ ബിഹേവിയറൽ ഘടകങ്ങളെ അവഗണിച്ചു എന്നൊരു വിമർശനമുണ്ട് രാഷ്ട്രീയ പ്രക്രിയകൾ മനസ്സിലാക്കുന്നതിൽ നിർണായകമായേക്കാവുന്ന സാമൂഹ്യ ചലനാത്മകത പോലുള്ള പെരുമാറ്റേതര ഘടകങ്ങളെ ബിഹേവിയറൽ സമീപനം അവഗണിക്കുന്നു എന്ന വിമർശനമുണ്ട് സാമൂഹ്യ ചലനാത്മകതയെ അവഗണിക്കുന്നു എന്ന വിമർശനമുണ്ട് മറ്റൊന്ന് ഇൻഷഫിഷ്യൻറ്റ് ഫോക്കസ് ഓൺ ഗ്ലോബൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആഗോള സാംസ്കാരിക വൈവിധ്യത്തെ മനസ്സിലാക്കുന്നതിലെ പരിമിതിയുണ്ട് എന്നുള്ള വിമർശനമുണ്ട് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ വ്യവസ്ഥകൾ സംസ്കാരങ്ങൾ പ്രദേശങ്ങൾ എന്നിവയുടെ വൈവിധ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനും പരിമിതിയുണ്ട് എന്ന വിമർശനവും ഇതിൻ്റെ വിമർശകർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത്രയുമാണ് ബിഹേവിയർലിസത്തിൻ്റെ വിമർശനം ഈ വിമർശനത്തിൽ നിന്നാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇനി നമ്മൾ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉള്ളിൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു വന്നു ബിഹേവിയറലിസത്തിൻ്റെ മൂല്യരഹിത ഓറിയൻറ്റേഷനെതിരെ ഒരു കൂട്ടം രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ അതിനുള്ളിൽ തന്നെ കലാപം നടത്തി സാമൂഹ്യ യാഥാർത്ഥ്യവും സാമൂഹിക മാറ്റവും മനസ്സിലാക്കുന്നതിൽ ബിഹേവിയറൽ സമീപനം ഫലപ്രദമല്ലെന്ന് അവർ വാദിച്ചു അങ്ങനെയാണ് പോസ്റ്റ് ബിഹേവിയറൽ സമീപനം ഉണ്ടാകുന്നത് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിഭാസങ്ങൾ മനസ്സിലാകണമെങ്കിൽ ശുദ്ധമായ മൂല്യരഹിത ശാസ്ത്രീയ വസ്തുനിഷ്ഠതയിൽ നിന്ന് മാത്രം സാധ്യമല്ലെന്നും സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ കൂടി കേന്ദ്രസ്ഥാനത്തേക്ക് സ്ഥാപിക്കണം എന്നും അവർ വാദിച്ചു ബിഹേവിയറൽ സമീപനത്തിൻ്റെ ഉത്ഭവത്തിന് അന്താരാഷ്ട്ര രംഗത്ത് ആ സമയത്തുണ്ടായ സംഭവങ്ങളും സ്വാധീനിച്ചു വൈറ്റ്നാം യുദ്ധം അതിൽ അമേരിക്കയുടെ പങ്ക് പൗരാവകാശ പ്രസ്ഥാനം എന്നിവയാണ് ആ ആഗോള രംഗത്തെ സംഭവങ്ങൾ പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ ഏറ്റവും തീവ്രമായ വക്താവ് ഡേവിഡ് ഈസ്റ്റണാൻ ബിഹേവിയറൽ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ അവരുടെ രീതിശാസ്ത്രങ്ങളുടെ ദന്തഗോപുരത്തിൽ മാത്രം അഭയം പ്രാപിക്കുന്നു പുറംലോകവുമായി അവർക്ക് ഒട്ടും ബന്ധമില്ല നാഗരികതയുടെ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു അവർ സാമൂഹികമായി ഇടപഴകുന്നതിനുള്ള സാങ്കേതിക വിദഗ്ദ്ധർ മാത്രമായി ചുരുങ്ങി എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ ബിഹേവിയറൽ സമീപനത്തെ വിമർശിച്ചത് ഡേവിഡ് ഈസ്റ്റൻ്റെ അഭിപ്രായത്തിൽ സമകാലിക പൊളിറ്റിക്കൽ സയൻസ് സാമൂഹികമായ മാറ്റത്തെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു ഈസ്റ്റേൺ രാഷ്ട്രീയ വ്യവസ്ഥയെ അങ്ങനെയാണ് നിർവചിച്ചത് പൊളിറ്റിക്സ് ഈസ് ആൻഡ് അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റി സമൂഹത്തിൽ മൂല്യത്തിൻ്റെ അധികാരിക വിഹിതമാണ് രാഷ്ട്രീയം എന്നാണ് ഒരു സമൂഹം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും വിഭവങ്ങളും അധികാരവും അനുവദിക്കുകയും ചെയ്യുന്നുവെന്ന് നിർണയിക്കുന്നതിൽ മൂല്യങ്ങളുടെ പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ പ്രതിഫലിക്കുന്നത് ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ സയൻസിലെ പോസ്റ്റ് ബിഹേവിയറൽ സമീപനം സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ ധാർമ്മികത എന്നിവയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും അനുഭവപരവും മൂല്യപരവുമായ സമീപനത്തിലേക്കുള്ള മാറ്റത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു ഇനി നമ്മൾ കീ കൺസെപ്റ്റ് ഓഫ് ദ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് പോസ്റ്റ് ബിഹേവിയർ സമീപനത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് പറയുന്നത് ഒന്ന് എംഫസിസ് ഓൺ വാല്യൂസ് മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി രാഷ്ട്രീയ വിശകലനത്തിൽ മൂല്യങ്ങളുടെ പങ്കിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം പോസ്റ്റ് ബിഹേവിയറലിസം നൽകി മറ്റൊന്ന് ക്രിറ്റിക് ഓഫ് ബിഹേവിയറലിസം ബിഹേവിയറലിസത്തിൻ്റെ വിമർശനമായിട്ടാണ് പോസ്റ്റ് ബിഹേവിയറലിസം വരുന്നത് സങ്കീർണമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മാറ്റങ്ങളും മനസ്സിലാക്കാൻ ബിഹേവിയറലിസം അപര്യാപ്തമാണെന്ന് വാദിച്ചുകൊണ്ടാണ് ബിഹേവിയറലിസത്തിൻ്റെ മൂല്യരഹിതമായ ഓറിയൻറ്റേഷനെ വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഉണ്ടായി വരുന്നത് മറ്റൊന്ന് കോണ്ടക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സാന്ദർഭിക ധാരണ പോസ്റ്റ് ബിഹേവിയറലിസം രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ സാന്ദർഭികവും സമഗ്രവുമായ ധാരണയിൽ ഉള്ളതാണ് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കേവലം വസ്തുനിഷ്ഠമായ നിരീക്ഷണങ്ങളിൽ മാത്രം ചുരുക്കാൻ കഴിയില്ലെന്നും സമൂഹത്തിൻ്റെ മൂല്യങ്ങളും ചരിത്ര സന്ദർഭവും സാംസ്കാരിക വിനിമയവും സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് പോസ്റ്റ് ബിഹേവിയറലിസം മുന്നോട്ട് വെച്ചു മറ്റൊന്ന് എൻഗേജ്മെൻ്റ് വിത്ത് റിയൽ വേൾഡ് ഇഷ്യൂസ് യഥാർത്ഥ ലോക പ്രശ്നങ്ങളുമായിട്ട് ഇടപെടലാണ് പൊളിറ്റിക്കൽ സയൻസ് അക്കാദമിക് ഗവേഷണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാമൂഹ്യ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനും ലോക രാഷ്ട്രീയ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും ഒതുങ്ങുന്നതാവണമെന്ന് പോസ്റ്റ് ബിഹേവിയറിൽ സമ്പാദിക്കുന്നു മറ്റൊന്ന് റോൾ ഓഫ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് രാഷ്ട്രീയ തീരുമാനങ്ങളിലും നയങ്ങളും നടപ്പാക്കുന്നതിൽ രാഷ്ട്രീയ ശാസ്ത്രജ്ഞരുടെ കൂടുതൽ സജീവമായ പങ്ക് പോസ്റ്റ് ബിഹേവിയറിൽ സമ്പാദിക്കുന്നു മറ്റൊന്ന് ഇൻഫ്ലുവൻസ് ഓഫ് ദ കീ ആണ് പ്രധാന സംഭവങ്ങൾ അക്കാലത്ത് പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ പോസ്റ്റ് ബിഹേവിയറലിസത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു വൈറ്റ്നാം യുദ്ധവും ലോകത്തക്കാലത്തുണ്ടായ അക്കാലത്തുണ്ടായ പൗരാവകാശ പ്രസ്ഥാനങ്ങളും പോസ്റ്റ് ബിഹേവിയറിസ്റ്റുകളിൽ ആയത്തിൽ സ്വാധീനം ചെലുത്തി ഈ സംഭവങ്ങൾ അധികാരത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള സാമൂഹിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ രാഷ്ട്രീയ ശാസ്ത്രജ്ഞരുടെ പങ്കിനെക്കുറിച്ചുള്ള ധാർമ്മികമായ ചോദ്യങ്ങൾ ഉയർത്തി ഇത്രയുമാണ് പോസ്റ്റ് ബിഹേവിയർ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡേവിഡ് ഈസ്റ്റൻ്റെ ക്രെഡോ ഓഫ് റലവൻസിനെ കുറിച്ചാണ് പറയുന്നത് ബിഹേവിയർ ലെസത്തിൻ്റെ ഭൗതിക അടിസ്ഥാന ശിലകൾ മുന്നോട്ട് വെച്ച് ഡേവിഡ് ഈസ്റ്റൻ പോസ്റ്റ് ബിഹേവിയർ ലെസത്തിൻ്റെ ഏഴ് പ്രധാന സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെതായി അവതരിപ്പിക്കുന്നുണ്ട് അതിനെയാണ് ക്രെഡോ ഓഫ് റലവൻസ് എന്ന് വിളിക്കുന്നത് അതിൽ ഒന്നാമത്തേത് സബ്സ്റ്റൻസ് ഓവർ ടെക്നിക്സ് ഗവേഷണ സാങ്കേതിക വിദ്യയുടെ കേവല പ്രയോഗത്തെക്കാൾ കാര്യമായതും ലക്ഷ്യബോധവുമുള്ള ഗവേഷണത്തിൻ്റെ പ്രാധാന്യമാണ് പോസ്റ്റ് ബിഹേവിയറലിസം എന്നു പറയുന്നത് കേവലം സാങ്കേതിക ടെക്നിക്കും ടൂളുകളും മാത്രം ഉപയോഗിക്കാതെ ഒരു ലക്ഷ്യബോധമുള്ള മൂല്യബോധമുള്ള ഗവേഷണം പൊളിറ്റിക്കൽ സയൻസിൽ നടത്തുന്നതാണ് പോസ്റ്റ് ബിഹേവിയറലിസം എന്നാണ് ഒന്നാമത്ത പ്രത്യേകതയായിട്ട് ഡെവിഡിഷ്ടൻ പറയുന്നത് മറ്റൊന്ന് ചേഞ്ച് ഓറിയൻറ്റേഷനാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഒരു പരിഷ്കരണവാദ വീക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത് സാമൂഹ്യ മാറ്റങ്ങൾ അഭിസംബോധന ചെയ്യാനും ഇടപെടാനുമുള്ള സന്നദ്ധത പോസ്റ്റ് ബിഹേവിയറലിസം പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാറ്റങ്ങളെ പോസ്റ്റ് ബിഹേവിയറലിസം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഡേവിഡ് ഇഷ്ടൻ പറയുന്നുണ്ട് മറ്റൊന്ന് റെലവൻറ്റ് റിസർച്ചാണ് പോസ്റ്റ് ബിഹേവിയറലിസത്തിലുള്ളത് എന്നാണ് പോസ്റ്റ് ബിഹേവിയറലിസം സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രസക്തമായ ഗവേഷണത്തെ ഉയർത്തിപ്പിടിക്കുന്നു അത് ആഗോള പ്രശ്നങ്ങളും വെല്ലുവിളികളും അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നതാണ് പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഡേവിഡ് ഡേവിഡിസ്റ്റൻ പറയുന്നത് മറ്റൊന്ന് വാല്യൂ ലാൻഡ് റിസർച്ചാണ് മൂല്യാധിഷ്ഠിതമായ ഗവേഷണം മൂല്യങ്ങൾ അറിവിൻ്റെ അന്തർലീനമായ ഭാഗമാണെന്നും ഗവേഷണത്തിനുള്ള ലക്ഷ്യങ്ങളും ദിശകളും നിർവചിക്കുന്നതിൽ മൂല്യങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും പോസ്റ്റ് ബിഹേവിയറലിസം മുന്നോട്ട് വെക്കുന്നു മറ്റൊന്ന് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആസ് എ ക്രിറ്റിക്കൽ ഇൻ ഇൻ്റലക്ച്വൽ എന്നാണ് രാഷ്ട്രീയ ഗവേഷകൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ രാഷ്ട്രീയ ചിന്തകർ വിമർശാത്മക ബുദ്ധിജീവിയായിരിക്കണം എന്നാണ് ഡേവിഡ് ഡേവിഡിഷ്ടന് പറയുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഇടപെടുന്നുണ്ട് എന്നതാണ് പോസ്റ്റ് ബിഹേവിയറിസത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഡേവിഡ് ഡേവിഡിഷ്ടന് പറയുന്നത് മറ്റൊന്ന് ആക്ഷൻ ഓറിയൻറ്റഡ് റിസർച്ചാണ് പോസ്റ്റ് ബിഹേവിയറിസ്റ്റുകൾ ഈ ഗവേഷണവും അറിവും അത് പ്രവർത്തനത്തിൻ്റെ ഊർജമായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കണം അതല്ലാതെ വെറുതെ നിർജ്ജീവമായി നിൽക്കേണ്ടതല്ല സക്രിയമായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് അതുകൊണ്ടുതന്നെ പോസ്റ്റ് ബിഹേവിയറിസം സക്രിയമാണ് ക്രിയാത്മകമാണ് എന്നാണ് ഡേവിഡ് ഇഷ്ടൻ പറയുന്നത് മറ്റൊന്ന് പൊളിറ്റിസൈസേഷൻ ഓഫ് എ പ്രൊഫഷൻ തൊഴിലിൻ്റെ രാഷ്ട്രീയവൽക്കരണമാണ് സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും ദിശാബോധവും രൂപപ്പെടുത്തുന്നതിൽ ബുദ്ധിജീവികളുടെ പങ്ക് പോസ്റ്റ് ബിഹേവിയലിസം തിരിച്ചറിയുന്നു അതിനാൽ പോസ്റ്റ് ബിഹേവറലിസം രാഷ്ട്രീയ ശാസ്ത്രജ്ഞരുടെ പ്രൊഫഷൻ്റെ രാഷ്ട്രീയവൽക്കരണത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ രാഷ്ട്രീയ പ്രക്രിയയിൽ സജീവമായി ഇടപെടുകയും സമൂഹത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യണം അങ്ങനെ രാഷ്ട്രീയ ചിന്തകർ തങ്ങളുടെ ചിന്തകളും ആലോചനകളും സമൂഹത്തിൻ്റെ ക്രിയാത്മകമായ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം എന്നതാണ് പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ പ്രത്യേകത എന്ന് ഡേവിഡ് ഈഷ്ടൻ പറയുന്നു ഇത്രയുമാണ് ഡേവിഡ് ഈഷ്ടൻ്റെ ക്രെഡോ ഓഫ് റെലവെൻസ് എന്ന് പറയുന്ന ഏഴു പ്രത്യേകതകൾ സെവൻ ഫീച്ചേഴ്സ് ഓഫ് ദ പോസ്റ്റ് ബിഹേവിയർലിസം ഇൻ ഡേവിഡ് ഈഷ്ടൻ ഇത്രയുമാണ് നമുക്ക് പോസ്റ്റ് ബിഹേവിയർലിസത്തിൽ പറയാനുള്ളത് ഓക്കെ